ഹായ്, നെക്സ്റ്റ് ഇൻവെബ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിക്കോൺ D5600 എന്നത് ഒരു ബിഗിനർ ക്യാമറയ്ക്കും പ്രോ സീരീസ് ക്യാമറയ്ക്കും ഇടയിലുള്ള DSLR ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഫീച്ചറുകൾ ഇതിലുണ്ട്. ഈ ക്യാമറ ഓൺലൈനായി വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ വില ഏകദേശം 37,000 രൂപയോളമായിരുന്നു. ഇത് 18-55mm കിറ്റ് ലെൻസിൻ്റെ കൂടെയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാമ്പിൾ ഇമേജസ് പിന്നെ വീഡിയോസ് എന്നിവ ഈ കിറ്റ് ലെൻസ് പിന്നെ ഒരു 35mm പ്രൈം ലെൻസ് എന്നിവ ഉപയോഗിച്ച് പകർത്തിയതാണ്. D5600 വീഡിയോകൾ റെക്കോർഡ് ചെയ്തത് D3500 എന്ന ക്യാമറ ഉപയോഗിച്ചാണ്. കിറ്റ് ലെൻസായി ലഭിക്കുന്ന AFP ലെൻസിന്റെ ഓട്ടോ ഫോക്കസ് ഫീച്ചറൊക്കെ AF-S ലെൻസിനേക്കാൾ സൈലന്റ് ആയിരുന്നു. ഭൂരിഭാഗം നിക്കോൺ ക്യാമറകളിലും ഉള്ളതുപോലെ ഒരു 24.2 MP APS-C സെൻസറാണ് ഇതിലും ഉള്ളത്. നിക്കോൺ തങ്ങളുടെ ക്രോപ്പ് സെൻസർ ബോഡികളിൽ 24 MP മുകളിൽ പിക്സലുകൾ കുത്തി നിറക്കാൻ ഇത്തവണയും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. ഇതിനർത്ഥം പഴയ സെൻസർ തന്നെയാണ് പുതിയ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നല്ല, തീർച്ചയായും പുതുക്കിപ്പണിത സെൻസർ തന്നെയായിരിക്കും ഈ ക്യാമറയിലുള്ളതും. ISO 100 മുതൽ 25,600 വരെയാണ്. 5 FPS കണ്ടിന്യൂസ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ ഇതിന് സാധിക്കും. വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ Full HD 60 FPS വരെയാണ് മാക്സിമം ലഭിക്കുക. 4K അല്ലെങ്കിൽ 120 FPS ഒന്നും ഇതിലില്ല. ഈ ക്യാമറയിൽ ലഭിക്കുന്ന ഫീച്ചറുകളിൽ ഭൂരിഭാഗവും ഉള്ള മറ്റൊരു നിക്കോൺ ക്യാമറയാണ് D5300. ഇതിന് വിലയും അല്പം കുറവാണ്. പക്ഷേ D5600 ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ പോലെയുള്ള ഫീച്ചറുകൾ ഇല്ല എന്ന് മാത്രം. അതുപോലെ D5600 പഴയ മോഡലായ D5500 അപേക്ഷിച്ച് ബോഡിയുടെ വലിപ്പവും കുറച്ച് കുറഞ്ഞു എന്നുള്ളത് ഭൂരിഭാഗം ഫീച്ചറുകളും അതുപോലെ തന്നെയാണ്. X-Speed 4 ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിൻ ആണ് ഇതിലുള്ളത്. ഒപ്റ്റിക്കൽ ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇമേജസ് നല്ല ഷാർപ്നെസ് ഉള്ളവയാണ്. ഡിസൈൻ മുതൽ തന്നെ D5600 കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ചിലപ്പോൾ അല്പം ഭാരക്കൂടുതൽ അനുഭവപ്പെടും, പക്ഷേ അത് നല്ല ബിൽഡ് ക്വാളിറ്റിയുടെ തെളിവായിരിക്കാം. ക്യാമറ കൈകൾ വളരെ കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ കൂടെ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ ഉള്ളത് ഉപയോഗം കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. പല ആംഗിളിലും ക്യാമറ ഉപയോഗിക്കാനും കൂടാതെ വ്ളോഗിങ്ങിലും ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ വളരെ ഉപകാരപ്പെടും. 180° വ്യൂയിങ് ആംഗിൾ ഈ ഡിസ്പ്ലേക്കുണ്ട്. ഇതിൻ്റെ ടച്ച് സ്ക്രീൻ വളരെ കൃത്യതയുള്ളതാണ്. ഏതിൽ ടച്ച് ചെയ്തോ അത് മാത്രമേ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ടച്ച് സ്ക്രീൻ വളരെ മികച്ചതാണെങ്കിലും മെനു ഇൻ്റർഫേസ് എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും ഞാൻ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാൻ മറന്നു പോവാറുണ്ട്. D5300 എന്ന ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ക്യാമറയിലുള്ള അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലുമുള്ളത്. ബട്ടൺസ് ഒക്കെ വളരെ റെസ്പോൺസീവ് ആണ്. ക്ലിക്കി ആണെന്ന് തന്നെ പറയാം. കാനൺ ക്യാമറകളിൽ ഉള്ളതിനേക്കാൾ മികച്ച ബട്ടൺ ലേഔട്ട് ആണ് നിക്കോൺ ക്യാമറകൾക്കുള്ളത്. അതുകൊണ്ടായിരിക്കാം ഞാൻ പലപ്പോഴും ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാൻ മറന്നു പോകുന്നത്. ഷട്ടർ ബട്ടൺ ഉപയോഗിക്കാതെ ടച്ച് സ്ക്രീൻ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാം. ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ ടച്ച് സ്ക്രീനിൽ തന്നെ ഓപ്ഷനുണ്ട്. ഇത് ഡിസേബിൾ ചെയ്താൽ ടച്ച് സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ ഫോക്കസ് ആവുകയാണ് ചെയ്യുക. ബാറ്ററി ലൈഫ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, വളരെ മികച്ചതാണ്. DSLR ക്യാമറകൾ ഇന്നും മിററർലെസ് ക്യാമറകളെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീച്ചർ മികച്ച ബാറ്ററി ലൈഫ് തന്നെയാണ്. വില കുറഞ്ഞ ഒരു ക്യാമറ ആണെങ്കിലും ഒരു എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിക്കോൺ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വയർലെസ് മൈക്ക് ഉപയോഗിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. ഇൻറ്റേർണൽ മൈക്കിൻ്റെ ക്വാളിറ്റിയും വളരെ മികച്ചതാണ്. പലപ്പോഴും ഒരു എക്സ്റ്റേണൽ മൈക്ക് ആവശ്യം വരില്ല. ഭൂരിഭാഗം ക്യാമറകളിലും ഒരു മൈക്കാണ് ഉണ്ടാവുക. ഇവിടെ സ്റ്റീരിയോ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ലെഫ്റ്റ് മൈക്കും റൈറ്റ് മൈക്കും വെവ്വേറെയുണ്ട്. ഈ വിലയിലുള്ള മറ്റേതൊരു സോണി അല്ലെങ്കിൽ കാനൺ ക്യാമറകളെക്കാളും ഇതിൻ്റെ ഇൻറ്റേർണൽ ഓഡിയോ മികച്ചതാണ്. SD, SDHC പിന്നെ SDXC എന്നീ മെമ്മറി കാർഡ്സ് ആണ് ഈ ക്യാമറ സപ്പോർട്ട് ചെയ്യുക. ക്യാനൺ ക്യാമറയാണെങ്കിൽ നിക്കോൺ ക്യാമറകളെക്കാൾ എഡിറ്റ് ചെയ്യാതെ തന്നെ ഫോട്ടോ പിന്നെ വീഡിയോ ഒക്കെ അല്പം മികച്ചതായി തോന്നും. പക്ഷേ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ നിക്കോൺ ക്യാമറകളാണ് നല്ലത്. നിക്കോൺ ക്യാമറകളിൽ ഫോട്ടോസ് ക്യാപ്ചർ ആവുന്നത് 14-bit റോ ഫോർമാറ്റിലാണ്. ക്യാനണിൽ ഇത് 10-bit മാത്രമാണ്. 14-bit റോ ഫോർമാറ്റ് എഡിറ്റ് ചെയ്താൽ 10-bit റോയിൽ കിട്ടുന്നതിനേക്കാൾ മികച്ച റിസൾട്ട്സ് ലഭിക്കും. ഫോട്ടോ എടുത്ത ഉടനെ എഡിറ്റ് ചെയ്യാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിക്കോൺ ക്യാമറകൾ എടുക്കരുത്. ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തിന് വേണ്ടിയാണ് നിക്കോൺ ക്യാമറകൾ. 39-point ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഇതിലുള്ളത്. വെളിച്ചം കുറവുള്ളപ്പോൾ പോലും നല്ല കൃത്യതയോടെ വസ്തുക്കളെ ട്രാക്ക് ചെയ്ത് ഓട്ടോ ഫോക്കസ് ചെയ്യാൻ ഇതിന് സാധിക്കും. 12-bit റോ ഫോർമാറ്റിൽ 5 FPS ഫോട്ടോസ് ഇതിന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. 14-bit റോ ഫോർമാറ്റിൽ ആണെങ്കിൽ 4 FPS മാത്രമേ സാധിക്കുകയുള്ളൂ.
95% കവറേജ് ആണ് വ്യൂ ഫൈൻഡർ നൽകുക. ഇത് ഈ പ്രൈസ് സെഗ്മെന്റിൽ സാധാരണമാണ്. D5600 ഒരു ഫോട്ടോ ഫസ്റ്റ് ക്യാമറയാണ്. അതായത് വീഡിയോ റെക്കോർഡിങ്ങിനല്ല ഇവിടെ പ്രാധാന്യം. വീഡിയോ റെക്കോർഡ് ചെയ്ത ഉടനെ ക്വാളിറ്റി നന്നായി തോന്നില്ല. കാനൺ ക്യാമറകൾ ഇങ്ങനെയല്ല. റെക്കോർഡ് ചെയ്താൽ തന്നെ വീഡിയോയിൽ സ്കിൻ കളേഴ്സ് ഒക്കെ വളരെ മികച്ചതായിരിക്കും. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 1080p 60 frames per second ഹൈ ക്വാളിറ്റിയാണ് വീഡിയോയുടെ ക്വാളിറ്റി ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്കിൽ 10 minutes ആണ് ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ദൈർഘ്യം. പക്ഷേ ഇത് നോർമൽ ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്താൽ 20 minutes ആവും ഈ ലെങ്ത്. വീഡിയോ ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ കാനണിൻ്റെ എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സോണിയുടെ DSLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ നോക്കുക. സ്നാപ്ഡ്രിഡ്ജ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. വൈഫൈ പിന്നെ ബ്ലൂടൂത്ത് എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ക്യാമറയിൽ നിന്നും ഫോണിലേക്ക് എളുപ്പത്തിൽ കോപ്പി ചെയ്യാം. ISO 100 to 25600 വരെയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ISO 20000 എത്തിയാലും ഫോട്ടോസ് വലിയ കുഴപ്പം വരില്ല. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ISO മാക്സിമം 3200 വരെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് മുകളിലേക്ക് പോയാൽ കളേഴ്സൊക്കെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് ഗ്രേഷ് ആവും. ലോലൈറ്റ് വീഡിയോസ് ചെയ്യാൻ സോണി ക്യാമറകളാണ് ഇതിൽ മികച്ചത്. അപ്പോൾ ആർക്കാണ് ഈ നിക്കോൺ D5600 അനുയോജ്യം? ഫോട്ടോസ് എടുക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക്, ഫോട്ടോസ് എടുത്ത ശേഷം എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഏറ്റവും മികച്ച ക്യാമറയാണിതെന്ന് പറയാം. പക്ഷേ വീഡിയോ ആണ് പ്രധാനമെങ്കിൽ ഇത് അത്ര നല്ലതല്ല. നിക്കോണിൻ്റെ മികച്ച ക്യാമറകളായ D5, D500 എന്നീ ക്യാമറകളിലുള്ള ഫ്രെയിം അഡ്വാൻസ് ബാർ എന്ന ടച്ച് ഇൻ്റർഫേസ് നമ്മുടെ D5600 ക്യാമറയിലുമുണ്ട്. വളരെ ഉപകാരപ്രദമായ മറ്റൊരു ഫീച്ചർ ക്യാമറയുടെ ഫംഗ്ഷൻ ബട്ടൺ ആണ്. ഓട്ടോ ISO കൺട്രോൾ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അല്പം കൂടി മികച്ച ക്യാമറയായ D7200 അതേ ടൈം ലാപ്സ് മൂവി ഫംഗ്ഷൻ D5600 ലഭ്യമാക്കിയിട്ടുണ്ട്. നിക്കോൺ D3000 series, D5000 series ക്യാമറ ബോഡികളിൽ മോട്ടർ ഇല്ല. അതുകൊണ്ട് അവയിൽ AF, AFP എന്നീ ലെൻസുകൾ അല്ലാതെ FD പിന്നെ AF തുടങ്ങിയ പഴയ ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കൈകൊണ്ട് മാനുവലായി ഫോക്കസ് ചെയ്യണം. ടിൽട്ട് ചെയ്യാവുന്ന LCD സ്ക്രീനും ചില്ലറ മുഖം മിനുക്കലുകളും വേണമെന്നില്ലെങ്കിൽ ഫോട്ടോസ് മാത്രം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് D3000 series ക്യാമറകൾ പരിഗണിക്കാം. മൂവി ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ടിൽറ്റ് ചെയ്യാവുന്ന LCD സ്ക്രീൻ ഉപകാരപ്രദമാവും. കാനൺ മോഡലുകളായ 650D, 700D, 750D, 760D എന്നിവയും പരിഗണിക്കുക. സോണിയുടെ 6000 series മിററർലെസ് ക്യാമറകൾ DSLR ഒതുക്കമുള്ള ക്യാമറ വേണ്ടവർക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബോഡിയിൽ മോട്ടർ ഇല്ലാത്ത, ഭാരം കുറഞ്ഞ, വീഡിയോ ഷൂട്ടിംഗ് എളുപ്പമാക്കുന്ന ഒരു APS-C സെൻസറുള്ള ക്യാമറയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും പരിഗണിക്കാവുന്ന ക്യാമറയാണ് നിക്കോൺ D5600 എന്ന മോഡൽ. ഇതിലും വില കുറഞ്ഞ മോഡലുകളിൽ ടൈം ലാപ്സ് മൂവി ഫംഗ്ഷൻ പോലെയുള്ള ഫീച്ചറുകൾ കാണാൻ സാധിക്കില്ല. 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പോരായ്മ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.